ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഒരു മിക്സ് ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോണത്. അതായത് വെജ് മിക്സ് ചപ്പാത്തി. ഇതിൽ നമ്മൾ സ്റ്റഫ് ചെയ്തിട്ടല്ല, ആട്ടയിൽ കുറച്ച് വെജിറ്റബിൾസ് അരച്ചത് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചപ്പാത്തിയാണ്. ഇതിന് വേറെ കറികളൊന്നും ആവശ്യമില്ല. ഇതന്നെ ഒന്ന് റോൾ ചെയ്തിട്ട് ഇനി വേണച്ചാൽ ഉള്ളിൽ കുറച്ച് സോസോ എന്തെങ്കിലും പുരട്ടിയിട്ട് കുട്ടികൾക്ക് കൊടുത്താലും അല്ലെങ്കിൽ ലഞ്ചിൽ വെച്ച് കൊടുത്താലും ഓഫീസിൽ പോണവർക്കും ഒരു എരിവുള്ളൊരു ചട്നിയോ എന്തെങ്കിലും വേണച്ചാൽ ഉണ്ടാക്കണം എന്നേ ഉള്ളൂ. വേറെ സബ്ജി ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം ഒരു ചെറിയൊരു മസാല റെഡിയാക്കണം. അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഒരു ചെറുതും പിന്നെ ഒരു അര ക്യാരറ്റ്, ഒരു പച്ചമുളക്, ഒരു നാലഞ്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും സാധനങ്ങളൊന്ന് അരയ്ക്കണം. ഇത് ഒരു സവാളി ഇടുന്നുണ്ട്, ഒരു ചെറിയ സവാളിയും കൂടി ചേർക്കണം. അതും കൂടി ചേർത്തിട്ടൊന്ന് അരയ്ക്കണം. ഇതിൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേവിച്ചതല്ല, പച്ചെണ്ണയാണ്. വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് സവാളിയും ഒരു ചെറുത് പിന്നെ ബാക്കിയുള്ള എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. അതിന് ശേഷം ഈ അരപ്പിലേക്ക് കുറച്ചും കൂടിയും സാധനങ്ങൾ ചേർക്കാണ്ട്, അത് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇനിയുള്ളത്. ഏതാ വീട്ടിലുള്ള വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടുക കുറയ്ക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് വെളുത്ത എള്ള് ഇടുന്നുണ്ട്. ഇനി കറുത്തതാണെങ്കിൽ കറുത്തത് യൂസ് ചെയ്യാം. വെളുത്ത കളറ് എള്ളാണ്. പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എള്ള് അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് കുറച്ച് ഭക്ഷണത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ അയേൺ കണ്ടൻറ്റും ഒക്കെ ഉള്ള സാധനങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ അകത്ത് പെടുത്തിയാൽ നല്ലതാണ്. പിന്നെ ഇത് ക്രഷ്ഡ് റെഡ് ചില്ലീസാണ്, അതൊരു ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഇട്ടത് ഗരം മസാലയാണ്. പിന്നെ ജീരകപ്പൊടി ഇടാം. ഇത് കസൂരി മേത്തിയാണ്, കുറച്ച് കസൂരി മേത്തി ഇടുന്നുണ്ട്. പിന്നെ അയമോദകം കുറച്ച് ഇടുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ ഉരുളക്കിഴങ്ങൊക്കെ ഇടുക കാരണം ആസിഡിക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് അയമോദകം അതൊന്ന് കയ്യിലൊന്ന് തിരുമ്പിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്, കുറച്ച് ഉപ്പ്, പിന്നെ ഇതിൽ മല്ലിയില അത് ചെറുതാക്കിയിട്ട് അരിഞ്ഞത് അത് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എരിവുള്ളത് വേണച്ചാൽ ഇനി ചേർത്താൽ മതി. എന്താ വെച്ചാൽ പച്ചമുളക് അരപ്പിലും ഇട്ടിരുന്നു, ഇപ്പോൾ ക്രഷ്ഡ് ചില്ലി ഇട്ടിരുന്നു. കുറച്ച് മല്ലിപ്പൊടി ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ഓയില്, ഉപ്പ് ഇപ്പോൾ വണച്ചിടാം അല്ലെങ്കിൽ ആട്ട ചേർത്തതിന് ശേഷം ഇട്ടാലും മതി. അതിന് ശേഷം ഇതൊന്ന് ആദ്യം ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക, ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് ആട്ട ഞാൻ ചേർക്കുന്നുണ്ട്. അതിൽ ഒരു കപ്പാണ് ആദ്യം എടുത്തു നോക്കുക, അതിലേക്ക് എത്ര വേണം. എന്താ വെച്ചാൽ ഓരോരുത്തരുടെ ഉരുളക്കിഴങ്ങ് എടുക്കണതിൻ്റെ വലിപ്പവും എല്ലാം നോക്കിയിട്ട് വേണം. എന്താ വെച്ചാൽ ഉരുളക്കിഴങ്ങിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ഇതിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുമല്ലോ. അപ്പോൾ ഒന്നര കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് വേണ്ടതിനനുസരിച്ച് മാത്രം ഇട്ടാൽ മതി, എല്ലാം കൂടി ഇടരുത്. അപ്പോൾ പിന്നെ പിന്നെ വെള്ളം ചേർക്കണം എന്നാവും. ഇതിലൊരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ ഈ അരപ്പിൻ്റെ ഈ വാട്ടർ കണ്ടൻറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് കുഴയ്ക്കാൻ പറ്റും. കൈകൊണ്ട് നന്നായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് കുഴയ്ക്കുക, സാധാരണ നമ്മുടെ ആട്ട കുഴക്കണ പോലെ തന്നെ. കുറച്ച് സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. എന്താ വെച്ചാൽ ഉരുളക്കിഴങ്ങ് പിന്നെ എണ്ണ എല്ലാം നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുള്ളതല്ലേ. അതുകൊണ്ട് അത് നന്നായിട്ട് കൈകൊണ്ട് കുഴയ്ക്കുക. ആവശ്യത്തിന് വേണ്ടത് മാത്രം കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഗോതമ്പ് മാവ് ചേർക്കുക. എനിക്കിതിൽ ഒന്നര കപ്പ് വേണ്ടി വന്നു ഗോതമ്പ് മാവ്. പക്ഷേ ഓരോരുത്തർ ക്യാരറ്റ് പിന്നെ ഉരുളക്കിഴങ്ങ് പിന്നെ ഓരോ വീട്ടിലത്തെ മെമ്പേഴ്സിൻ്റെ അളവും നോക്കണ്ടേ. അപ്പോൾ അതിനനുസരിച്ചിട്ട് പച്ചക്കറിയുടെ അളവും എന്താ പറയുക ഗോതമ്പ് മാവിൻ്റെ അളവൊക്കെ കൂടുമല്ലോ.
നല്ല എളുപ്പമാണ്. വേറെ പച്ചക്കറിയോ വേറെ സബ്ജിയോ അല്ലെങ്കിൽ കൂട്ടാനോ ഒന്നും കൂട്ടി ഇതാവേണ്ട ആവശ്യമില്ല. ഇത് ഓരോന്ന് ഇനി വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴോ ഒക്കെ സ്നാക്സ് ആയിട്ടും കൊടുക്കാം. സോസോ അല്ലെങ്കിൽ ഒരു ചെറിയതായിട്ടൊരു ചട്നിയോ എന്തെങ്കിലും ഇതാക്കിയാൽ മതി. പുതിനയുടെ ചമ്മന്തിയോ മല്ലിയില ചമ്മന്തിയോ ചെയ്യാലും ടേസ്റ്റ് ഉണ്ടാവും. വേറെ പച്ചക്കറി അകത്ത് പെട്ടില്ല എന്നുള്ള ഇതും വേണ്ട. അതിൽ പച്ചക്കറി ഉണ്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാവില്ല. ചിലവരുണ്ടല്ലോ ഉരുളക്കിഴങ്ങ് വേണ്ട എനിക്ക് ക്യാരറ്റ് വേണ്ട എന്നൊക്കെ പറഞ്ഞ്. ഇതിൽ ഇനി വേണച്ചാൽ വേറെ നിങ്ങൾക്ക് ബീട്രൂട്ട് ആണെച്ചാൽ ബീട്രൂട്ട് ചേർക്കാം. അപ്പോൾ ഒരു ചെറിയൊരു പിങ്ക് കളറും ഉണ്ടാവും. അതും അവർക്ക് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് അല്ലേ. പിങ്ക് കളറ് പിന്നെ വേണച്ചാൽ അതിൽ ചീര ഉണ്ടല്ലോ ചീര അതും ഇടാം. നമ്മുടെ മുരിഞ്ഞടയില അങ്ങനത്തെ ഒക്കെ ചേർക്കാം. പിന്നെ വീട്ടിലുള്ള മസാലകളാണ് എല്ലാ അതും. അതിൽ കസൂരി മേത്തിയൊക്കെയാണ് ഉണ്ടാവാതിരിക്കുള്ളൂ. അത് ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല. അതൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഇട്ടാലും പ്രശ്നമില്ല. ഞാൻ എള്ളൊക്കെ ഇടാൻ കാരണം എന്താ വെച്ചാൽ അയണൊക്കെ ഉള്ളതല്ലേ അപ്പോൾ കുട്ടികളുടെ അകത്ത് പെടുമല്ലോ. അപ്പോൾ അതാ ആട്ട നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. കയ്യിൽ ഒട്ടാത്ത പരുവം വരെ ഒന്ന് കുഴയ്ക്കണം. എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കരുത് ഇതിൽ. പിന്നെ അത് മറ്റേ ചപ്പാത്തി പോലെ ആദ്യം തന്നെ കുഴച്ചിട്ട് അടച്ചു വെച്ചിട്ട് അരമണിക്കൂർ കഴിയണമെന്നൊന്നുമില്ല. ഇത് കുഴച്ച് വെച്ച അപ്പം തന്നെ ഉണ്ടാക്കാനൊക്കെ തുടങ്ങാം. എന്താ വെച്ചാൽ ഓൾറെഡി നല്ല സോഫ്റ്റാണത്. അതിനുശേഷം നമ്മുടെ സാധാരണ ചപ്പാത്തി പലകയോ അല്ലെങ്കിൽ അങ്ങനത്തെ സിലിക്കൻ്റെ മാറ്റ് കിട്ടും വാങ്ങാൻ. അതൊന്ന് നമ്മുടെ മീഷോയില് ആമസോണിലൊക്കെ കിട്ടും അങ്ങനത്തെ മാറ്റ്സ്. അത് വെച്ചിട്ട് സാധാരണ ചപ്പാത്തി പരത്തണ പോലെ പരത്ത്. പക്ഷേ ഇതിൽ നമ്മൾ കുറച്ച് കുട്ടികളെ ഉദ്ദേശിച്ചുണ്ടാക്കുകൊണ്ട് കുറച്ച് ഷേപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ടാണ് ഉണ്ടാക്കണമെന്ന് മാത്രം. പിന്നെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിൽ കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലുമൊക്കെ പുരട്ടി പിന്നെ ആട്ടയൊക്കെ ഇട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് ഡ്രൈ ചില്ലി പിന്നെ എള്ള മല്ലിയിലൊക്കെ ഒന്ന് പതിപ്പിച്ച് ഒന്ന് ചന്തൊക്കെ വരുത്തുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു ഇൻട്രസ്റ്റ് അല്ലേ അങ്ങനെയൊക്കെ ഷേപ്പൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ ടിഫിൻ കഴിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരും. അപ്പോൾ ഇത് അത് കഴിക്കുക അത് എനിക്കിഷ്ടമല്ല അത് വേണ്ട എനിക്ക് എന്നൊക്കെ പറയണ കുട്ടികൾക്കൊക്കെ അങ്ങനത്തെ ഒക്കെ മാറ്റി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പച്ചക്കറി അകത്തുപെടും. നമുക്ക് പ്രശ്നവും ഇല്ല. ഇനി അവർക്ക് ഇഷ്ടം സോസാണോ ജാമാണോ എന്താ ഇഷ്ടച്ചാൽ അതിനനുസരിച്ച് കൊടുക്കും ചെയ്യാം. ചിലവർക്ക് തൈരിൽ ഇഷ്ടാവും ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ സാലഡ് ഉണ്ടാക്കില്ലേ ബിരിയാണിക്കൊക്കെ അതിനൊക്കെ നല്ല കോമ്പിനേഷൻ ആവുന്നുണ്ട്. എന്താ വെച്ചാൽ ഇതിൽ ഓൾറെഡി മസാലയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നല്ല കട്ടി തൈരുണ്ടല്ലോ അധികം പുളിയില്ലാതെ അതിൻ്റെ കൂടെയൊക്കെ നന്നായി മാച്ച് ചെയ്ത് പോകും ഇത്. ഇപ്പോൾ കണ്ടില്ലേ ഉള്ളിൽ കുറച്ച് നെയ്യാണ് ഞാൻ പറ്റിയത്. ഓയിലാണെച്ചാൽ ഓയിൽ പരറ്റാം. എന്നിട്ട് കുറച്ച് ആട്ടിയിടണം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചുടുമ്പോൾ നന്നായി പൊങ്ങി വരും ലെയറായിട്ട്. എന്നിട്ടൊരു ട്രയാങ്കിൾ ഷേപ്പാണ് ആക്കണം. സാധാരണത്തെ ചപ്പാത്തിയുടെ വട്ടത്തിലുള്ള ഷേപ്പല്ല. എല്ലാവരും ട്രൈ ചെയ്യൂ. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ കമൻറ്റിൽ പറയൂ. അപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ട് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരും ചില കമൻസിൽ പറയണ പോലെ ഞാൻ ചിലത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. വെജിറ്റേറിയൻ ഡിഷ് വേണമെന്ന് പറയണവരുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മനസ്സിൽ വെച്ചിട്ട് പിന്നെ സ്നാക്സ് ഐറ്റംസ് കുട്ടികൾക്ക് വേണ്ട ഐറ്റംസ് എല്ലാം വഴിയെ വരുന്നുണ്ട് വീഡിയോസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കാണുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ സപ്പോർട്ട് ചെയ്യുക. എല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെയാണ്. എല്ലാവരും ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ പറയൂ. ഞാൻ രണ്ടെണ്ണം പരത്തി വെച്ചതിന് ശേഷം അതിന് മുകളിൽ മറ്റേ ഡ്രൈ ചില്ലീസും ഇതൊക്കെ പതിപ്പിച്ചതിന് ശേഷം ഒന്നിച്ചിട്ട് ചട്ടിയിൽ ചുട്ടിട്ട് എടുക്കാച്ചിട്ടാണ്.
പിന്നെ കുക്കിങ്ങൊക്കെ ചെയ്യുമ്പോൾ നല്ല സമാധാനത്തിൽ സന്തോഷത്തിൽ വേണം ചെയ്യാൻ. അയ്യോ അത് ഉണ്ടാക്കണ്ടേ എനിക്ക് വയ്യ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ഒരിക്കലും ഉണ്ടാക്കരുത്. എന്താ വെച്ചാൽ കുട്ടികൾക്ക് കഴിക്കാനുള്ളതാണ്. നമ്മുടെ വീട്ടിൽ വയസ്സായവർ, ഹസ്ബൻഡ്, മക്കൾ പലരും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിൽ കുക്ക് ചെയ്യണ ആൾക്കാരുടെ മനസ്സിലെ എനർജി ഇവർക്കൊക്കെ പാസ് ചെയ്യും. അപ്പോൾ ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റിയോട് കൂടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുക, അതാണ്. മനസ്സ് നമ്മൾ ആകെ വിഷമിച്ചിട്ട് സങ്കടപ്പെട്ടിട്ടൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആ എനർജി ഓട്ടോമാറ്റിക്കലി അവരിലേക്ക് പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ സന്തോഷത്തോട് കൂടി സമാധാനത്തോട് കൂടി ഇനി ഒന്നുമില്ലെങ്കിലും ഒരു ചെറുതായിട്ടൊരു പാട്ടോ ബ്ലൂടൂത്തൊക്കെ ഉണ്ടാവില്ലേ എല്ലാവരുടെ വീട്ടിലും, ഒരു ബ്ലൂടൂത്തൊക്കെ അടുക്കളയിൽ വെച്ചിട്ട് പാട്ടൊക്കെ കേട്ട് എന്താ പറയുക, ഭഗവാന്റെ പാട്ടോ അല്ല ഏതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേസ്റ്റ് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള പാട്ടൊക്കെ വെച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാക്കാൻ നോക്കുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു പോസിറ്റിവിറ്റി ആണ്. ഇത് കഴിക്കേണ്ടതല്ലേ, മറ്റത് നമ്മളുടെ മനസ്സിൽ നമ്മൾ എന്ത് ഉദ്ദേശിച്ചിട്ട് ഇതാക്കണോ അത് ഓട്ടോമാറ്റിക്കലി അവരുടെ മേലിക്ക് അത് പാസ്സാവും, പാസ്സായി പോകും. അപ്പോൾ അവിടെ അതാണ് പറയില്ലേ എപ്പോഴും ഇതാണ് അവിടെ ദേഷ്യപ്പെടലാണ് അല്ലെങ്കിൽ എന്താ പറഞ്ഞ പറഞ്ഞത് കേൾക്കണില്ല, മക്കൾ പറഞ്ഞത് കേൾക്കണില്ല അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ നമ്മൾ സ്നേഹത്തോട് കൂടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്താ അവർക്ക് വേണ്ടത് വെച്ചാൽ. അപ്പോൾ കുറച്ച് സമാധാനത്തിലും ഇതിലും, ഇതൊന്നും വലിയ വലിയ പണിയൊന്നുമില്ല, ഫുൾ ടൈം അടുക്കളയിൽ നിൽക്കണമെന്നൊന്നുമില്ല. ഇതൊക്കെ വേഗം നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെക്കണം, രാത്രിത്തെ ഡിന്നർ എന്താ അല്ലെങ്കിൽ രാത്രി തന്നെ പ്ലാൻ ചെയ്യണം രാവിലത്തെ ടിഫിൻ എന്താ. അപ്പോൾ കിടന്നിങ്ങനെ രാവിലെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്യണം ചില ചില ചെറിയ ചെറിയ ടിപ്സുകൾ പറഞ്ഞെന്ന് മാത്രം, അറിയുന്നുണ്ടാവും എന്നെക്കാട്ടിലും അറിയണ ആൾക്കാരൊക്കെ ഉണ്ടാവുന്നില്ല, പക്ഷേ അന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, എല്ലാവരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പൊങ്ങി വരുന്ന കണ്ടില്ലേ, ഇത് നമ്മൾ ആ ലെയറായിട്ട് ചെയ്യുകൊണ്ടാണ്, നല്ല സോഫ്റ്റാണത്. ഇത് നമ്മൾ ഉച്ചത്തെ സാധാരണ ചില ചപ്പാത്തി ഉണ്ട്, നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ എന്താ പറയുക വറവറ പോലെ ഉണ്ടാവും, ഇതങ്ങനെ വരില്ല. നമ്മൾ ലഞ്ച് ബോക്സിൽ കൊടുത്താലും നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഒരു ബട്ടർ പേപ്പറിലോ എന്തിനെങ്കിലും ഒന്ന് ചുരുട്ടിയിട്ട് കുട്ടികൾക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് നല്ല സോഫ്റ്റായിട്ട് വീട്ടിൽ കഴിക്കണ പോലെ തന്നെ കഴിക്കാം. ചൂടുണ്ടാവില്ല, ചൂട് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ കാസറോൾ ടൈപ്പ് അങ്ങനത്തെ ഒക്കെ ടിഫിൻ ഉണ്ടെങ്കിൽ, എന്നാലും ചൂടൊന്നും ഉണ്ടാവില്ല, പക്ഷേ നല്ല സോഫ്റ്റ് ഉണ്ടാവും. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക, എങ്ങനെ ഉണ്ടെന്നുള്ളത് പറയൂ. ഓക്കെ, താങ്ക് യു, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.